ഇനി നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂർ എന്ന ഒരു അഭ്യാസ പ്രകടനത്തിന് ഒരുങ്ങുന്ന ഇന്ത്യയുടെ അഭിമാന നിമിഷങ്ങളിലേക്കാണ്. ചൈനീസ് അതിർത്തിയിലാണ് ഇന്ത്യൻ വ്യോമസേന ഇങ്ങനെ ഒരു ശക്തി പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിലും വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ സെപ്റ്റംബർ 4 മുതൽ 14 വരെയാകും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശക്തി പ്രകടനം. ഒരു ഭൂപടം കൊണ്ട് ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കാൻ ശ്രമിച്ച ചൈനയ്ക്കെതിരെ മറുപടി നൽകാൻ സേനയും രണ്ടും കൽപ്പിച്ചെത്തുന്നു. ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായാണ് ഹിമാചൽ, പഞ്ചാബ്, ലഡാക്ക്, കശ്മീർ എന്നിവിടങ്ങളിലെ എയർബേസുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യോമാഭ്യാസത്തിന് ഇന്ത്യ ഒരുങ്ങുന്നത്. G20 സമ്മേളനം നടക്കുന്നതിനിടെയാകും വ്യോമാഭ്യാസം നടക്കുക എന്നതാണ് മറ്റൊരു പ്രത്യേകത. നേരത്തെ അരുണാചൽ പ്രദേശിനെയും ലഡാക്കിലെ അക്സായ് ചിന്നെയും ഉൾപ്പെടുത്തി ചൈന 2023 ഔദ്യോഗിക ഭൂപടം പുറത്തിറക്കിയതിന് പിന്നാലെ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം വഴി അതൃപ്തി അറിയിച്ചിരുന്നു. ചൈന ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ഭാഗങ്ങളിൽ കൂടെയാകും വ്യോമാഭ്യാസം നടക്കുക. പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയിലും അഭ്യാസം നടക്കുന്നുണ്ട്. G20 സമ്മേളനത്തിൽ നിന്ന് ഷീ ജിൻ പിങ് മാറി നിൽക്കുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് വ്യോമാഭ്യാസത്തിന് സമ്മേളനം നടക്കുന്ന തീയതികൾ കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുഖോയ്, റഫാൽ, മിറാഷ് പോർ വിമാനങ്ങളടക്കം വ്യോമസേനയുടെ ശക്തി പ്രകടനത്തിൽ പങ്കെടുക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. അർജുൻ പീതാംബരുണ്ട്. അർജുൻ, നമ്മളെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി മാന്തും എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ അത്രയധികം പ്രകോപനം ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പോലും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രകോപനമുണ്ട്. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. G20 നടക്കുന്ന ഒരു സമയത്ത്, അതായത് ലോക നേതാക്കളുടെ എല്ലാം മുമ്പിൽ ഇതാണ് ഇന്ത്യ എന്ന്, അതായത് നമ്മുടെ ഒരു അഭിമാനം ഒരു കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു സൂചന കൂടി ഇതിനകത്തുണ്ടല്ലേ. തീർച്ചയായിട്ടും വിശ്വാസം, ഒരു ഭൂപടം ഇറക്കി ഇന്ത്യയെ ഒന്ന് വിരട്ടാൻ വേണ്ടിയിട്ടാണ് ചൈന ശ്രമിച്ചത്. പക്ഷേ അതിന് ആദ്യം നയതന്ത്ര രീതിയിലെല്ലാം ഒരു മറുപടി നൽകി വിദേശകാര്യ മന്ത്രാലയം വഴി അതൃപ്തി അറിയിച്ചു. എന്നാൽ അതൊന്നും പോരാ, കുറച്ചുകൂടി ശക്തമായി തന്നെ ഒരു മറുപടി നൽകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വ്യോമസേന ഇതുപോലൊരു അഭ്യാസത്തിന്, ശക്തി പ്രകടനത്തിന് മുതിരുന്നത്. പ്രത്യേകിച്ചും ഹരിയാന, പഞ്ചാബ്, ലഡാക്ക്, ജമ്മുകശ്മീർ ഈ ഇടങ്ങളിലെ എല്ലാം എയർബേസുകളെല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ളൊരു വ്യോമാഭ്യാസം തന്നെയായിരിക്കും സെപ്റ്റംബർ 4 മുതൽ 14 വരെ നീണ്ടുകിടക്കുന്ന 10 ദിവസത്തിനിടെ നടക്കാൻ പോകുന്നത്. മാത്രമല്ല സുഖോയും മിറാഷും റഫാൽ പോലുള്ള പോർവിമാനങ്ങൾ, അത് മാത്രമല്ല ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്ന ഹെലികോപ്റ്ററുകൾ, ഇതെല്ലാം അണിനിരക്കും. അതായത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും കുന്തമുനയായിട്ടുള്ള പോർവിമാനങ്ങളും ജെറ്റുകളെല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു അഭ്യാസ പ്രകടനത്തിനാണ് വ്യോമസേന, ഇന്ത്യയുടെ സൈന്യം കടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും അത് ഈ G20 ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ സെപ്റ്റംബർ 9-10 തീയതികളിലാണ് G20 സമ്മേളനം നടക്കാനിരിക്കുന്നത്. ലോകത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക നേതാക്കളും ഇന്ത്യയിലെത്തും, ഈ പ്രഗതി മൈതാൻ ഉള്ള ഭാരത് മണ്ഡപത്തിലെത്തും. അപ്പോൾ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഈ നേരത്തെ ഈ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന അരുണാചൽ പ്രദേശും ലഡാക്കിലെ അക്സായ് ചിന്നും, ഈ പ്രദേശങ്ങളാണ് ചൈനയുടേതാണ് എന്ന് പറഞ്ഞ് അവരുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത്. ആ സ്ഥലങ്ങളിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ ചൈനീസ് അതിർത്തിയിലും അതുപോലെ തന്നെ ലഡാക്കിലെല്ലാമുള്ള പാകിസ്ഥാൻ അതിർത്തിയിലും എല്ലാം ഇത്തരത്തിൽ വലിയ ഒരു ശക്തി പ്രകടനത്തിലേക്ക് ഇന്ത്യ കടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള മറുപടിയാണ്. നേരത്തെ ഈ ഭൂപടം ഇറങ്ങിയ സമയത്ത് തന്നെ വിവിധ രീതിയിലുള്ള പ്രതിപക്ഷ നേതാക്കൾ, രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഒരു മറുപടി നൽകിയിരുന്നു. അതായത് കേന്ദ്രം ഇതിനെ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു മറുപടി നൽകണം, വെറുതെ ഈ ഒരു വിദേശകാര്യ മന്ത്രാലയം വഴി ഒരു അതൃപ്തി അറിയിച്ചാൽ മാത്രം പോരാ, വീണ്ടും തുടർ പ്രകോപനങ്ങൾ ചൈനയുടെ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടുണ്ടാവുന്ന സമയത്ത് അതിന് തക്കതായിട്ടുള്ള രീതിയിൽ ഒരു മറുപടി നൽകണം എന്നുള്ള കാര്യമാണ് നേരത്തെ ആവശ്യപ്പെട്ടത്. അത്തരത്തിലൊരു മറുപടിയാണ് ഇപ്പോൾ സെപ്റ്റംബർ 4 തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുന്നത്. അതും G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആ ഒരു തീയതിയിലാണ് എന്നുള്ളത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ശക്തി എന്താണ് എന്നുള്ളതും, ഇങ്ങോട്ട് നമ്മളെ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെയായിരിക്കും മറുപടി നൽകുക എന്നുള്ള കാര്യം കൂടി വ്യക്തമായി പറയുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വ്യക്തമാവുകയാണ്. ശരി, അർജുൻ പറഞ്ഞതുപോലെ എന്താണെങ്കിലും G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് വരുന്നില്ല. പക്ഷേ ചൈനീസ് പ്രസിഡന്റിന് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ആ ഒരു വ്യോമാഭ്യാസം എന്താണെങ്കിലും കാണാൻ പറ്റും. റഫാൽ, സുഖോയ്, അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ യുദ്ധവിമാനങ്ങളും, ഹെലികോപ്റ്ററുകളും, അങ്ങനെ എയർബേസ് ഒന്നടങ്കം ഇറങ്ങുകയാണ് ഇന്ത്യയുടെ ഒരു കരുത്ത്, ഒരു ശക്തി എന്താണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ. കാരണം G20 ഉച്ചകോടിക്ക് വരുന്ന എല്ലാ നേതാക്കളും ഇത് കാണുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ചുമ്മാ കയറി ചൊറിയാനോ ചുമ്മാ കയറി പ്രകോപിപ്പിക്കാനോ ഉള്ളൊരു നാടല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് അവർ മാന്തും, അല്ലെങ്കിൽ തിരിച്ചവർ പ്രതികരിക്കുമെന്നുള്ള കൃത്യമായ ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. ചൈന ഈ ഒരു പ്രകോപനം തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല, കുറച്ചധികം നാളുകളായി അതിനുള്ള കൃത്യമായ ഒരു തിരിച്ചടി നൽകാൻ പോകുന്നു. അപ്പോൾ 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കാണാം എന്താണ് സംഭവിക്കുക, ഇതെങ്ങനെയാണ് മറ്റ് ഇപ്പോൾ ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് എടുക്കുക, അവരുടെ പ്രതികരണം എന്തായിരിക്കും. അതൊക്കെ ഒരു കൗതുകത്തോടു കൂടി തന്നെ നമുക്ക് കാതോർത്ത്